അധികം ഏത് എവിടെയാണ് കാര്യങ്ങളൊന്നും അറിയില്ല ഞാൻ ആന്ധ്രയില് വൈസാഖിന്റെ അടുത്തുള്ള ഒരു സ്ഥലം അനക്കാപ്പള്ളി എന്ന് പറയും അഞ്ചു വയസ്സുള്ളപ്പോ ചെന്നൈയിലേക്ക് വന്നു അതുകൊണ്ട് ചെന്നൈയാണ് എന്നെ അറിഞ്ഞ ഞാൻ അറിഞ്ഞവരെ എന്റെ

സോ അങ്ങനെ അപ്പൊ ഹി സെലക്റ്റഡ് പി എൻ സുന്ദരം സർ സെലക്റ്റഡ് മീ എന്നിട്ട് ഈ ഈ ഹോൾ അഞ്ചു വയസ്സിലെ അഭിനയിച്ചു തുടങ്ങിയെങ്കിലും ഇപ്പൊ പാട്ട് എഴുതുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു സംവിധാനങ്ങളുടെ മേലിലൊക്കെ ഉണ്ടായിരുന്നു സ്റ്റേജിൽ ഒരുപാട് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അല്ലേ അത് അത് വേറെ മാതിരി ഒരു വി ആർ യു പ്രസന്റിങ് ഒരു സ്റ്റാർസ് ആയിട്ട് പോയി പ്രെസന്റ് ഷോസ് ആയിരുന്നു ആദ്യമൊക്കെ ചെയ്തത് അത് കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഇതെന്താണെന്ന് വെച്ചാൽ സ്റ്റേജ് പെർഫോമൻസ് ചെയ്യണം നമ്മുടെ സ്റ്റേജ് പെർഫോമൻസ് എനിക്ക് എപ്പോഴും ഞാൻ അഡ്മയർ ചെയ്യണ ആർട്ടിസ്റ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ അവരൊക്കെ തിയേറ്റർ എന്ന് വന്നതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് തിയേറ്റർ നമുക്ക് ചെയ്യണം ആസ് എൻ എന്ന് പറഞ്ഞിട്ട് തമിഴിൽ ചെയ്തിട്ടുണ്ട് കണ്ടംപററി തിയേറ്റർ ഫോർ നിയർലി വൺ അവർ വരുന്ന സോളോ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട് അത് ബേസ്ഡ് ഓൺ പാഞ്ചാലി അത് ചെയ്തിട്ട് ഇപ്പോഴുള്ള ഇഷ്യൂസ് ഒക്കെ എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് അല്ല ഈ തമിഴ്നാട്ടിലെ ഡ്രാമ എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രോങ് ആണ് ഇപ്പൊ ഞാൻ എപ്പോഴും പറയും മലയാള നാടകവും തമിഴ് നാടകവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഞാൻ കണ്ടത് മലയാള നാടകം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ മലയാള നാടകത്തില് ഏത് പ്രധാന അപേക്ഷ അഭിനയിക്കുന്ന നടനാണെങ്കിലും നടിയാണെങ്കിലും നല്ലൊരു ഡയറക്ടർ സിനിമ ഡയറക്ടർ വന്നിട്ട് ഒരു റോളുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പ പെട്ടിയെടുക്കും ഈ ട്രൂപ്പ് എന്താകുമെന്നൊന്നും അവർക്ക് നോക്കേണ്ട ആവശ്യമില്ല നാളെ നാളെയും ഒക്കെ നാടകം ഞാൻ വരാം സാർ എന്ന് പറയും തമിഴിൽ ഒരു നടിയോ നടൻ്റെ അടുത്ത് ഒരു സിനിമ ഡയറക്ടർ ഇനി എത്ര വലിയ ആളാണെങ്കിലും ഒരു റോൾ അഭിനയിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഡയറി നോക്കിയിട്ട് പറയും പതിനെട്ടാം തീയതി ആണെങ്കിൽ വരാം ഇരുപത്തി മൂന്നാം തീയതി ആണെങ്കിൽ വരാം ബാക്കിയെല്ലാം നാടകമായി പോയിരുന്നു അതാണ് നാടകം അത്ര സ്ട്രോങ് ആണ് അത്ര പാഷനറ്റും